തൃശ്ശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും വില്ലേജ് അസിസ്റ്റന്റും വിജിലൻസിന്റെ പിടിയിൽ. ഒല്ലുക്കര വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായത്. വിവരങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഈ സംഭവം? ഹരിത, അല്പം മുമ്പാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ പിടിയിലാവുന്നത്. ഈ ഒല്ലൂക്കര വില്ലേജ് ഹൗസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റന്റുമാണ് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. ഒല്ലൂക്കര വില്ലേജ് ഓഫീസറാണ് സംഭവം ഉണ്ടായത്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായ പ്രസാദ്, അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റന്റായ ആശിഷ് എന്നിവരാണ്. ഈ രണ്ടു പേരാണ് ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരെയാണ് വിജിലൻസ്, തൃശ്ശൂർ വിജിലൻസ് DYSP ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഈ വില്ലേജ് ഓഫീസ് പരിധിയിലെ ഒരു സ്ഥലം JCB ഉപയോഗിച്ച് സ്ഥലം ഉടമ നികത്ത് കയറുന്നതിനിടെ പോലീസ് എത്തി JCB പിടികൂടുകയായിരുന്നു. ഈ സ്ഥലം കരഭൂമിയാണോ അതോ തണ്ണീർത്തടമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്ക ഉണ്ടായതിനു ശേഷമാണ് പോലീസ് ഇത്തരത്തിൽ JCB പിടികൂടിയത്. തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ സ്ഥലം കരഭൂമിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങുവാനായി സ്ഥലം ഉടമയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് സ്ഥലം ഉടമ ഈ വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെയും അതുപോലെ വില്ലേജ് അസിസ്റ്റന്റിനെയും ബന്ധപ്പെട്ടപ്പോൾ ഇവർ 5 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ സ്ഥലത്തിനായി ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർ സ്ഥലത്തെത്തി സ്ഥലം പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ഓഫീസിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുവാൻ 5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പിന്നീട് അത് 2 ലക്ഷത്തിലേക്ക് ആയി ചുരുക്കി 2 ലക്ഷത്തിൽ പറഞ്ഞ് ഉറപ്പിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ 2 ലക്ഷത്തിന്റെ അഡ്വാൻസ് തുകയായ 50,000 രൂപ, കൈക്കൂലിയുടെ അഡ്വാൻസ് ആയ 50,000 രൂപ ഇവരിൽ നിന്നും ഈ സ്ഥല ഉടമയിൽ നിന്നും ആവശ്യപ്പെട്ടത്. ഈ വിവരം സ്ഥല ഉടമ കഴിഞ്ഞ ദിവസം വിജിലൻസിൽ തൃശ്ശൂർ വിജിലൻസ് ഓഫീസിലെത്തി അറിയിക്കുകയും തുടർന്ന് വിജിലൻസിന്റെ സംഘം ഇവിടെ എത്തി ഈ കൈക്കൂലി നൽകുന്നതിനിടെ 50,000 രൂപ കൈക്കൂലി ഇനത്തിലുള്ള അഡ്വാൻസ് തുക നൽകുന്നതിനിടെ കയ്യോടെ തന്നെ ഈ രണ്ടുപേരെയും പിടികൂടുകയുമാണ് ചെയ്തത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഇരുവരും തൃശ്ശൂർ വിജിലൻസ് DYSP തൃശ്ശൂർ വിജിലൻസ് ഷൊർണൂർ റോഡിലുള്ള വിജിലൻസ് ഓഫീസിലുണ്ട്. തുടർന്നുകൂടെ മെഡിക്കൽ നടപടികൾ എല്ലാം പൂർത്തിയായതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഈ വിജിലൻസ് പറയുന്നത് അതായത് ഇതിൽ തുടർ ആയിട്ടുള്ള അന്വേഷണം ഇനി ആവശ്യമായി വരും. കാരണം ഈ കൈക്കൂലി കേസിൽ ഈ ഇവിടെ തന്നെ ഈ വില്ലേജ് ഓഫീസിൽ തന്നെ മറ്റുള്ളവരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റന്റും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഹരിത.